ഇന്നാണ് എറണാകുളം തൃപ്പുണിത്ര ജോമി സാറിൻ്റെ വീടിൻ്റെ ശിലാസ്ഥാപനം. ജോമി സാർ പുറത്താണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജോമി സാറിൻ്റെ ഫാദറും ബ്രദറും കൂടെ ചേർന്നാണ്. എന്നാൽ ഇന്നത്തെ ചടങ്ങിന് ജോമി സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് ആരുമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, ഫാമിലിയിൽ ഒന്ന് രണ്ട് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കാത്ത രീതിയിലൊന്നുമില്ല, ചെറിയ പനിയും ജലദോഷവും അത്ര തന്നെ. ദൈവം കാത്ത്. ഫാമിലിയിൽ നിന്ന് ആരുമില്ലാത്ത പക്ഷം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളാനാണ് ജോമി സാർ പറഞ്ഞിരിക്കുന്നത്. ഇത് 4-5 മാസത്തിന് മുമ്പ് ജോമി സാറിൻ്റെ സൈറ്റ് ആദ്യമായിട്ട് കാണാൻ വന്നപ്പോൾ ഞാനെടുത്ത വീഡിയോയാണ്. വെളുപ്പിന് 4 മണിക്ക് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരിച്ചു. കൊല്ലത്തെത്തിയപ്പോഴേക്കും നല്ല കടുത്ത മഴ. കുറേ നേരം കയറിയെന്ന് നോക്കി, ഒരു രക്ഷയില്ല. മോർണിംഗ് 9 മണിക്ക് തന്നെ ജോമി സാറിൻ്റെ ബ്രദറിനെ സൈറ്റിൽ വെച്ച് കാണാമെന്ന് വാക്ക് പറഞ്ഞതാണ്. മഴ തുറന്നിട്ട് തിരിക്കാമെന്നുള്ള തീരുമാനം മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടും കൽപ്പിച്ച് ബൈക്കെടുത്തു. മഴയെങ്കിൽ മഴ. കൃത്യസമയത്തന്നെ സൈറ്റിലെത്തി. എൻ്റെ ഊഹം തെറ്റിയില്ല. കൊല്ലം മുതൽ തൃപ്പൂണിത്തുറ വരെ മഴ തോരാതെ പെയ്യുന്നായിരുന്നു. ഈ കാരണമാണ് ജോമി സാറിൻ്റെ സൈറ്റ്. സംഭവം ഇതൊരു റബ്ബർ എസ്റ്റേറ്റാണ്. ശകലം വിഷമമുള്ള കാര്യമാണ്. ഈ മരങ്ങളെല്ലാം മുറിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ പ്ലോട്ട് ക്ലിയർ ചെയ്യാൻ കഴിയൂ. സാധാരണഗതിയിൽ പ്ലോട്ടിലുള്ള മരങ്ങളെയൊന്നും ഉപദ്രവിക്കാത്ത രീതിയിലാണ് ഞാൻ പ്ലാൻ വരപ്പിക്കാറ്. എന്നാൽ ഇവിടുത്തെ കാര്യം ശകലം ബുദ്ധിമുട്ടാണ്. ഞാൻ പ്ലോട്ട് അളന്ന് തിട്ടപ്പെടുത്തി വീട് വയ്ക്കാനുള്ള ഏരിയയും മാർക്ക് ചെയ്ത് കൊടുത്ത് നേരെ തൃശ്ശൂരേക്ക് തിരിച്ചു. ഇന്നാണ് ടിൻസ് ഡാമിലെ സൈറ്റിലേക്കുള്ള വിസിറ്റിങ്. യാത്രക്കിടയിൽ ജോമി സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് വഴി വീടിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സും ഗൂഗിൾ പേ വഴി ടോക്കൺ അഡ്വാൻസും അയച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു സാറിൻ്റെ ആ വിളി. പ്ലോട്ട് ക്ലിയർ ചെയ്ത ശേഷം ഞാനും രഞ്ജിത്തും ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. ഇത് ഞാൻ അന്നെടുത്ത വീഡിയോയാണ്. കരിങ്കല്ല് കെട്ടി, അതിലെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. സൈറ്റ് ക്ലിയർ ചെയ്യാൻ 1-2 മാസം പിടിച്ചു. ആ സമയം നമ്മൾ ചുമ്മാ ഇരുന്നില്ല. പ്ലാനിലും എലിവേഷനിലും കൂടുതൽ ഫോക്കസ് ചെയ്തു. നമ്മുടെ പ്ലാനും എലിവേഷനും ജോമി സാറിന് ഫാമിലിക്ക് ഇഷ്ടമായി. പിന്നെ അധികം വൈകിച്ചില്ല, നല്ലൊരു ദിവസം നോക്കി കുറ്റിയടിച്ചു. ഫ്ലാഷ് ബാക്ക് പറഞ്ഞാരും മുഷിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയും പറയാൻ ഒരുപാടുണ്ട്. അത് സാരമല്ല, നമുക്കടുത്ത പാലുകാച്ചൽ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. കല്ലിടലിനുള്ള സമയമായി. അച്ഛൻ റെഡിയായിട്ടുണ്ട്, പ്രാർത്ഥന അടക്കുകയാണ്. വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നത് ഈ ഒരു അപ്പാപ്പനെ. പരിചയപ്പെട്ടതിൽ മനസ്സിലായത് ആളിവിടുത്തെ അയൽവാസിയാന്ന്. എന്നാൽ പിന്നെ പുള്ളിക്കാരനും ഇരിക്കട്ടെ വീഡിയോയിൽ. പ്രാർത്ഥന കഴിഞ്ഞു. ഇനി പ്ലോട്ട് മുഴുവനും വെഞ്ചിരിക്കുന്ന ചടങ്ങാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാൻ എവല്യൂഷൻ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്കും കല്ലിടാനുള്ള ടൈമാകും. സിംഗിൾ ഫ്ലോറൽ കണ്ടംപററി കൊളോണിയൽ മിക്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 1539 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ വരുന്നത് 1101 സ്ക്വയർ ഫീറ്റും ആണ്. നമുക്കാദ്യം വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യം നോക്കാം. 460 സെൻറ്റിമീറ്റർ നീളവും 140 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള നല്ല വിശാലമായൊരു സിറ്റൗട്ട് തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്ന് ലിവിംഗിലേക്കുള്ള വെന്റിലേഷൻ്റെ ഭാഗമായി 2 ഷട്ടറിൻ്റെ ഒരു ഫ്രഞ്ച് വിൻഡോസാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്നത്. കൂടാതെ സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെയാണ് വീടിൻ്റെ കാർ പോർച്ചും കൊടുത്തിരിക്കുന്നത്. 410 സെൻറ്റിമീറ്റർ നീളത്തിലും 380 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള നല്ല വിശാലമായൊരു കാർ പോർച്ച് തന്നെയാണത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ ഒരു കാർ പോർച്ചിൽ സിമ്പിളായിട്ട് 2 കാർ പാർക്ക് ചെയ്യാം. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വീടിൻ്റെ ലിവിംഗ് റൂമിലേക്കാണ്. ഇവിടെ സി ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം. കൂടാതെ ടി വി യൂണിറ്റ് നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുക്കാം. ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് 415 സെൻറ്റിമീറ്റർ നീളവും 335 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വീടിൻ്റെ ഡൈനിങ് റൂമിലേക്കാണ്. 415 സെൻറ്റിമീറ്റർ നീളത്തിലും 280 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു ഡൈനിങ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ കൃത്യ സെൻട്രലായി തന്നെ 6-സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ടേബിളും പിന്നെ ഈ ഒരു ഭാഗത്തായി ക്രോക്കറി ഷെൽഫും നമുക്ക് കൊടുക്കാൻ കഴിയും. ഡൈനിങ് റൂമിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. 265 സെൻറ്റിമീറ്റർ നീളത്തിലും 270 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സി ഷേപ്പിലുള്ളൊരു ക്യാബിനാണ് കിച്ചന് കൊടുത്തിരിക്കുന്നത്.
കൂടാതെ കിച്ചണിലേക്കുള്ള വെന്റിലേഷന്റെ ഭാഗമായി മൂന്ന് ഷട്ടറിന്റെ ഒരു വിൻഡോ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വീടിന്റെ വോക്ക് ഏരിയയിലേക്കാണ്. 265 സെന്റിമീറ്റർ നീളത്തിലും 180 സെന്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി പുകയില്ലാത്ത അടുപ്പും പിന്നെ ഈ ഒരു ഭാഗത്തായി സിങ്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷന്റെ ഭാഗമായി രണ്ട് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും വീടിന്റെ പുറത്തേക്കുള്ള ഒരു ഡോറ് ദേ ഈ ഒരു ഭാഗത്തായും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കിച്ചനോട് ചേർന്നാണ്. ഈ ഒരു സ്റ്റെയറിന് താഴെയായിട്ടാണ് കേട്ടോ ഡൈനിങ്ങിന്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഒവ്വൊരു ബെഡ്റൂംസായി നോക്കാം. ഇതാണ് വീടിന്റെ ഗസ്റ്റ് റൂം. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി മൂന്ന് ബെഡുകളാണ് ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിലേക്കുള്ള വെന്റിലേഷന് വേണ്ടി മൂന്ന് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും രണ്ട് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിലെ സൈസ് വരുന്നത് 380 സെന്റിമീറ്റർ നീളവും 380 സെന്റിമീറ്റർ വീതിയുമാണ്. റൂമിന്റെ ഈ രണ്ട് ഭാഗത്തായി രണ്ട് സ്റ്റഡി ടേബിൾസും പിന്നെ ഈ ഒരു ഭാഗത്തായി വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് വീടിന്റെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. കോമൺ ടോയ്ലറ്റ് റൂമിനോട് ചേർന്ന് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണിത്. ഈ ഒരു ടോയ്ലറ്റിന്റെ സൈസ് വരുന്നത് 265 സെന്റിമീറ്റർ നീളവും 130 സെന്റിമീറ്റർ വീതിയുമാണ്. ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാര്യം നോക്കാം. 360 സെന്റിമീറ്റർ നീളത്തിലും 270 സെന്റിമീറ്റർ വീതിയിലുമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. ഈ ഒരു റൂമിലേക്കുള്ള വെന്റിലേഷന്റെ ഭാഗമായി മൂന്ന് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും രണ്ട് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ക്യൂൺ സൈസിലുള്ള ഒരു ബെഡ് ഈ ഒരു ഭാഗത്തും വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുക്കാൻ കഴിയും. ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ടോയ്ലറ്റിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 260 സെന്റിമീറ്റർ നീളവും 130 സെന്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ടോയ്ലറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ പാരന്റ്സ് റൂമിലേക്ക് പോവാം. 335 സെന്റിമീറ്റർ നീളത്തിലും 310 സെന്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂമിലേക്കുള്ള വെന്റിലേഷന്റെ ഭാഗമായി മൂന്ന് ഷട്ടറിന് ഒരു വിൻഡോ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തായി കൊടുത്തിരിക്കുന്നത്. കൂടാതെ ക്യൂൺ സൈസുള്ള ഒരു ബെഡ് ഈ ഒരു ഭാഗത്തായും വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്തായും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ്. ഈ ഒരു ടോയ്ലറ്റിന്റെ സൈസ് വരുന്നത് 180 സെന്റിമീറ്റർ നീളത്തിലും 180 സെന്റിമീറ്റർ വീതിയിലുമാണ്. ഇനി നമുക്ക് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ കാര്യം നോക്കാം. 360 സെന്റിമീറ്റർ നീളവും 380 സെന്റിമീറ്റർ വീതിയുമാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. റൂമിലേക്കുള്ള വെന്റിലേഷന്റെ ഭാഗമായി മൂന്ന് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും രണ്ട് ഷട്ടറിന്റെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കിങ് സൈസുള്ള ഒരു ബെഡ് നമുക്ക് ഈ ഒരു ഭാഗത്തും വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 260 സെന്റിമീറ്റർ നീളവും 130 സെന്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു ടോയ്ലറ്റിന് കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിലുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സിംഗിൾ സ്റ്റോറിയാണ് വീട്. അതിനാൽ തന്നെയും ഫസ്റ്റ് ഫ്ലോർ വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ പണിയാം. അതിനുവേണ്ടിയാണ് 111 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സ്റ്റേ റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ടോട്ടൽ 1651 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിൻ്റെ പ്ലാനും എലിവേഷനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീട് നിർമ്മാണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചും കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിലേക്ക് പോയോ, നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ കല്ലിടൽ കർമ്മത്തിലേക്ക് കടക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി മനോഹരമായി തന്നെ വീടിൻ്റെ കല്ലിടൽ കർമ്മം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ പാലയാച്ചൽ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.